ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിവ വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ ചൂടുകാലത്തെല്ലാം കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഹോർലിക്സും ബൂസ്റ്റും കപ്പലണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ കടകളിലും അവൈലബിൾ ആണ്. ഇതേപോലെ 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ഇതേപോലെ 2 പാക്കറ്റാണ് 10 ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജാറിലേക്ക് നമുക്ക് നല്ല കട്ടപ്പാൽ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കട്ടപ്പാൽ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. കട്ടപ്പാൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. തണുപ്പിനനുസരിച്ചാണല്ലോ, ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ മധുരത്തിന് ഇഷ്ടത്തിന് അനുസരിച്ച് ഇടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് ബൂസ്റ്റാണ്. ഞാൻ ഇന്ന അളവിനൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതേ അളവ് തന്നെ നമുക്ക് ഹോർലിക്സും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ കപ്പലണ്ടി ഇനി അടുത്ത് ഇടാൻ പോകുന്നത്. കപ്പലണ്ടി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കപ്പലണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാമും കശുവണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഇതിനടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കപ്പലണ്ടി ഇവിടെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. തൊലി മുഴുവൻ നന്നായി കളഞ്ഞെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ മുടി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ബദാം യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമേ ഇതിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതേ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ടാണ് നമുക്ക് ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും മാസ്റ്ററായി ആയിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം നല്ല അടിപൊളി സ്മൂത്ത് ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞാൻ ജസ്റ്റ് ഒരു സെർവിങ് ബോളിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഐസ് ക്യൂബാണ്. അത് ഐസ് ക്യൂബ് അടിയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നട്സ്, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്ന കപ്പലണ്ടിയാണ്. ആ കപ്പലണ്ടി അടിഞ്ഞു പോവാത്ത വിധം ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ ഒന്ന് ഓൺ ആക്കി ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുക. ജസ്റ്റ് ഒന്ന് മിക്സിങ്ങിന് മാത്രം നമ്മുടെ കപ്പലണ്ടി അടിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പ്രസ് ബട്ടൺ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മാത്രം മതി. അല്ലാണ്ട് 1 മിനിറ്റ് ഇങ്ങനെ അടിച്ചു നേടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മളെ കപ്പലണ്ടി നമുക്ക് തുടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ വീണ്ടും ഫോളോ ചെയ്ത് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ ജ്യൂസ് അടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾ അതേ സ്മൂത്ത് ജ്യൂസിൻ്റെ ടെസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഐസ് ക്യൂബ് അടിയില്ല എന്ന് മാത്രമാണ്, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ ഐസ് ക്യൂബ് അടിഞ്ഞ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ. അതിൻ്റെ മേലെ കിടക്കുന്നത് നമ്മുടെ നട്സാണ്, അതായത് കപ്പലണ്ടി. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാലും മതി.
അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പാക്കി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്സ് ടോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്, ഓപ്ഷനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബൂസ്റ്റ് ഇടുന്നത് എൻ്റെ അമ്മയാണ്, അതുകൊണ്ടാണ് അപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മസ്റ്റ് ട്രൈ ആയിട്ടും അടിപൊളി കിറ്റില്ല, അതാണ് എനിക്ക് ജ്യൂസ് കുടിച്ചിട്ട് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് വരെ. കാരണം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ മെസ്സേജ് ബോക്സിൽ ഒന്ന് റിപ്ലൈ അയയ്ക്കുക. കാരണം അത്രയും പൊള്ളി രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുക. നല്ല സ്മൂത്ത് ആൻഡ് ടെസ്റ്റാണ് നമുക്ക് ഈ ജ്യൂസ് കിട്ടുന്നത് തന്നെ. കാരണം നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സിൽക്കി അടിപൊളിയാണ്, നല്ല സിൽക്കി ആയിട്ടാണ് നമുക്ക് ജ്യൂസ് കിട്ടുന്നത്. നല്ല സ്മൂത്ത് ടെസ്റ്റ്, അടിപൊളി. കാരണം എനിക്ക് ഇതിനൊന്നും പറയാനില്ല, വിവരിക്കാൻ വാക്കുകളില്ല. അതാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റർ. കാരണം എനിക്ക് അത്രയും പറയാൻ പറ്റുന്നില്ല അതിൻ്റെ രുചി കൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ഇന്ന് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.